ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആബാസ. ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇപ്പോഴത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളെ കുറിച്ചാണ്. ഒന്നാമത്തെ അപ്ഡേറ്റ് സെർജി റോബർട്ടോയെ കുറിച്ചാണ്. അപ്പോൾ സെർജി റോബർട്ടോയെ കുറിച്ച് പണ്ട് വന്ന ന്യൂസ് ഇതൊക്കെയായിരുന്നു. അതായത് താരം ബാസയെ തുടരില്ല, താരം ബാഴ്സലോണയായിട്ട് കോൺട്രാക്ട് റിന്യൂവൽ നടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അത് പറയാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ സെർജി റോബർട്ടോയ്ക്ക് ബാസ ബോർഡ് നൽകിയിരിക്കുന്ന കോൺട്രാക്ട് വളരെ കുറവായിരുന്നു. അതായത് വേജിൻ്റെ കാര്യത്തിലായാലും അതേപോലെ തന്നെ കോൺട്രാക്റ്റിൻ്റെ ലെങ്ത്തിൻ്റെ കാര്യത്തിലായാലും ശരി, അപ്പോൾ കുറവ് സാലറി ലഭിക്കുന്നതുകൊണ്ട് താരം ബാസയെ തുടരില്ല എന്നായിരുന്നു താരത്തെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ആൾക്കാരും അതേപോലെ തന്നെ ടോപ്പ് റിലയബിൾ സോഴ്സും കൺഫേം ആക്കിയത്. പക്ഷേ ഇപ്പോൾ ഒട്ടുമിക്ക റിലയബിൾ സോഴ്സ് കൺഫേം ആക്കിയിട്ടുണ്ട്, അതായത് സെർജി റോബർട്ടോ നെക്സ്റ്റ് സീസണിൽ ബാസയിൽ തുടരുമെന്ന്. അതുമാത്രമല്ല താരം ബാസയായിട്ട് കോൺട്രാക്ട് റിന്യൂവൽ നടത്തുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. അതായത് ഈ ഒരു ഡീൽ ഓൾമോസ്റ്റ് 95% ഡണ്ണായി എന്ന് വേണം പറയാൻ. അപ്പോൾ ഈ ഒരു കോൺട്രാക്ട് എന്ന് പറയുന്നത് വലിയൊരു മാറ്റമില്ല, താരത്തിന് മുമ്പ് കിട്ടിയ അതേ കോൺട്രാക്ട് തന്നെയാണ് ഇപ്പോഴും താരത്തിന് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ താരം ആ ഒരു കോൺട്രാക്ട് അക്സെപ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സാവിയുടെ നിർബന്ധം കൊണ്ടാണ്. സാവി ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ സെർജി റോബർട്ടോനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് താരത്തിൻ്റെ റോൾ എന്താണ്. എന്തായാലും താരം സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇറങ്ങാൻ പോകുന്ന ഒരു പ്ലെയർ ആയിരിക്കില്ല, പക്ഷേ സാവി പ്രൊജക്റ്റിലെ മെയിൻ പ്ലെയറിലെ ഒരാളായിരിക്കും ഈ ഒരു സെർജി റോബർട്ടോ എന്ന് പറയുന്ന പ്ലെയർ. അതൊക്കെ കൊണ്ട് താരത്തെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ട് നമ്മുടെ സാവി ഇപ്പോൾ സെർജി റോബർട്ടോനെ കോൺട്രാക്ട് റിന്യൂവൽ നടത്തിക്കുന്നുണ്ട്. അപ്പോൾ താരം എന്തായാലും നെക്സ്റ്റ് സീസണിൽ തുടരും. അപ്പോൾ താരത്തിന് ലഭിക്കാൻ പോകുന്ന വേജ് എന്ന് പറയുന്നത് ഏകദേശം 2 മില്യൺ യൂറോസ് ആണ്. അതേപോലെ തന്നെ താരത്തിന് കിട്ടുന്ന കോൺട്രാക്ട് എന്ന് പറയുന്നത് 1 ഇയർ കോൺട്രാക്ട് പ്ലസ് പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ഉണ്ടാവും. അപ്പോൾ താരം ഇത്രയും വലിയൊരു വേജ് കട്ടും കാര്യങ്ങളൊക്കെ നടത്തുന്നത് വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ പറയുക. കാരണം വെച്ചാൽ സെർജി റോബർട്ടോനെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പല ബോംബൻ ക്ലബ്സ് ഒരു അംഗത്തെ ഇറങ്ങിയിട്ടുണ്ട്, അതും ബെറ്റർ വേജ് ബെറ്റർ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നൽകിയിട്ട്. അപ്പോൾ അതൊന്നും നോക്കാതെ പാസ് ചെയ്ത് തുടരാൻ വേണ്ടിയിട്ട് താരം തീരുമാനിച്ചത് വലിയൊരു കാര്യമായിട്ടേ ഞാൻ പറയത്തുള്ളൂ. അതുമാത്രമല്ല ഇനി കണ്ടറിയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ സാവി ഈ ഒരു താരത്തെ ഏത് പൊസിഷൻ കളിപ്പിക്കാൻ പോകുന്നു എന്നതാണ്. മിഡ്ഫീൽഡിലാണോ അല്ലെങ്കിൽ ഫോർവേഡായിട്ടാണോ അല്ലെങ്കിൽ റൈറ്റ് ബാക്ക് റോളിലാണോ എന്നത് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ്, AIRA റിപ്പോർട്ട്സ് പ്രകാരം ലാലിഗ ഇപ്പോൾ ഫിനാൻഷ്യൽ ഫെയർ പ്ലേ റൂൾസിൽ കുറച്ച് മാറ്റം വരുത്തും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ ബാസക്ക് എന്തായാലും പുതിയ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാൻ സാധിക്കും. അതും CBCDയിൽ സൈൻ ചെയ്യാതെ തന്നെ ബാസക്ക് പുതിയ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാൻ സാധിക്കും. പണ്ടൊക്കെ ബാസിലോണ 4-1 റൂളാണ് ചൂസ് ചെയ്തത്, അതായത് 4 പ്ലേയേഴ്സ് പോയാൽ മാത്രമേ ബാസക്ക് ഒരു പ്ലെയർ സൈൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ ഫെയർ പ്ലേ റൂളിൽ എന്തെങ്കിലും മാറ്റം ലാലിഗ വരുത്തി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു 4-1 റൂള് നോക്കേണ്ട ആവശ്യമില്ല ബാസക്ക്. അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ ഫെയർ പ്ലേ റൂളിൽ കുറച്ച് മാറ്റം വന്നു കഴിഞ്ഞാൽ അത് ബാസക്ക് ഗുണകരമായിരിക്കും. അതുകൂടാതെ തന്നെ ബാസ ഈ അടുത്ത് തന്നെ CBCDയിലും ആക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതും കൂടി നടന്നു കഴിഞ്ഞാൽ പിന്നെ ബാസയുടെ ഫിനാൻഷ്യൽ ഫെയർ പ്ലേ റൂളിന് പ്രശ്നം ഉണ്ടാവില്ല, അതേപോലെ തന്നെ സാലറി ക്യാപ്പിൻ്റെ പ്രശ്നവും കാര്യങ്ങളും ഉണ്ടാവില്ല. ബാസക്ക് ഉദ്ദേശമായിട്ടുള്ള പ്ലേസും കാര്യങ്ങളും സൈൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ മാറ്റങ്ങൾ ഈ അടുത്ത് തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ മൂന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലെപ്പോട്ട് ഇപ്പോൾ കൺഫേം ആക്കിയിട്ടുണ്ട്, അതായത് എസ്പൈ ബാർസ പ്രൊജക്ട് അത് ഈ ജൂൺ മുതൽ സ്റ്റാർട്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു 2022-23 സീസണിൽ ബാസിൽ റിനോവേഷൻ നടക്കുന്ന സമയത്തും ക്യാമിനോളിൽ തന്നെ ആയിരിക്കും ബാസ മാച്ച് ഉണ്ടാവുക. പക്ഷേ 2023-24 സീസണിൽ ബാസ മാച്ച് നടക്കുന്നത് ഒളിമ്പിക് മോഞ്ചുവായ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ്. കാരണം വെച്ചാൽ ബാസ അതായത് ക്യാമിനോലെ കുറേ റിനോവേഷനും കാര്യങ്ങളും ആ ഒരു സമയത്താണ് നടക്കുന്നത്. മെയിൻ ആയിട്ടുള്ള റിനോവേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു 2023-24 സീസണിലാണ് നടക്കുന്നത്. പിന്നെ 2024 ജൂൺ ആ ഒരു ടൈമിലായിരിക്കും നമ്മുടെ മെയിനായിട്ടുള്ള റിനോവേഷനും കാര്യങ്ങളും ക്യാമിനോലുള്ള റിനോവേഷനും കാര്യങ്ങളും ഡണ്ണാവുക. അപ്പോൾ അതോടുകൂടി തന്നെ 2024-25 സീസണിൽ ബാസ മാച്ച് എല്ലാം നടക്കാൻ പോകുന്നത് ക്യാമിനോലായിരിക്കും. അപ്പോൾ ആകെ ഒരു സീസൺ മാത്രമാണ് ബാസ വേറെ സ്റ്റേഡിയത്ത് കളിക്കാൻ പോകുന്നത്. പിന്നെ 2025 ഈ ഒരു എസ്പൈ ബാർസ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആകുന്നത്. അതായത് ഈ ഒരു 2024 ക്യാമിനോല് മാച്ച് നടക്കുന്നുണ്ടെങ്കിലും കുറച്ച് പെൻഡിങ് ആയിട്ടുള്ള വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ 2025 ആകുമ്പോഴാണ് ഇതെല്ലാം ഫൈനലൈസ് ആകുന്നത്. അപ്പോൾ ഈ ഒരു എസ്പൈ ബാർസ പ്രൊജക്റ്റ് നടന്നു കഴിഞ്ഞാൽ ബാർസക്ക് നല്ല രീതിയിൽ ഫണ്ട് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെയാണ് ലപ്പോട്ട പറയുന്നത്. അപ്പോൾ എന്തായാലും അത് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്സ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർ അണ്ടിൽ ദാൻ വിസ്ക എൽ ബാഴ്സ.